നമസ്കാരം. പലപ്പോഴും റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ റിട്ടയർമെൻ്റാണ് നമുക്ക് ഫിനാൻഷ്യലി നോക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേസ് ചെയ്യേണ്ട ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ഇപ്പോൾ ഒരു വർക്കിംഗ് ക്ലാസ് ആണെങ്കിൽ ഗവൺമെൻറ്റിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് പണ്ടൊക്കെ ആണെങ്കിൽ പെൻഷനുണ്ട്. ഈവൻ ഇപ്പോഴും ചില ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പെൻഷൻ NPSലേക്ക് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും പെൻഷനൊക്കെ ഉള്ളപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു സേഫാണ്. പക്ഷേ എന്നിരുന്നാൽ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ്സുകാർ, ഇവർക്കാർക്കും ഈ പറഞ്ഞ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നൊന്നും കിട്ടത്തില്ല. നമ്മളൊരു സ്കീമിലും നിർബന്ധിതമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു കാരണവുമില്ല. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കണം, അതിന് നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് പലപ്പോഴും നമുക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ കല്യാണം, നമ്മുടെ കാറ് വാങ്ങൽ, വീട് വാങ്ങൽ, ഇതൊക്കെ കഴിയുന്ന ടൈമിൽ നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ കാര്യം പലപ്പോഴും മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്നാൽ ഇപ്പോൾ പലപ്പോഴും റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഒരു വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുക്കണം, ആ വയസ്സ് കഴിയുമ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ പൈസ കണ്ടെത്തണം. അല്ലാതെ കുട്ടികളെ ഒന്നും ആശ്രയിച്ചിട്ട് നമുക്ക് റിട്ടയർമെൻറ്റ് എടുക്കാനായിട്ട് പറ്റില്ല. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ ഒട്ടുമിക്ക കുട്ടികളും പുറത്തൊക്കെ പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻകം അവനവൻ കണ്ടെത്തേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് റിട്ടയർമെൻറ്റ് ഫണ്ട് സ്വരൂപിക്കാനായിട്ടുള്ളൊരു 5 സ്റ്റെപ്സാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള 5 സ്റ്റെപ്സ് നമ്മൾ പറയാൻ പോണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയേണ്ട കാര്യം വെച്ചാൽ, ഈ 5 സ്റ്റെപ്സ് നിങ്ങൾ എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഓരോരോ പ്ലാൻ ഉണ്ടാക്കി വയ്ക്കുക, കറക്റ്റ് നമ്പർ കറക്റ്റാക്കി വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്നൊരു ഐഡിയ കിട്ടും, ഇതാണ് എൻ്റെ പൈസ വേണ്ടത്, അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവും. ആ ഫോക്കസ്ഡ് ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു 3 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ 5 എണ്ണം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങളൊരു ട്രാക്കിലായി നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എടുക്കാനായിട്ട്. പലപ്പോഴും ഒരു 50-ാമത്തെ വയസ്സിലായിരിക്കും റിട്ടയർമെൻറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ പോകണം, അല്ലെങ്കിൽ 55-60 വയസ്സ്. ഇപ്പോഴത്തേക്ക് ഒരവസ്ഥയിൽ എല്ലാവരും ഹെൽത്ത് വളരെ നന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു 90 വയസ്സുവരെയൊക്കെ നമുക്ക് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഒരു 60 തുടങ്ങിയിട്ട് 30 വർഷം ഇൻഫ്ലേഷൻ കൂടും, നമ്മുടെ ഇൻകം 0, നമ്മുടെ ചിലവെല്ലാനും നടന്നു പോകാനുള്ള ഒരു ഇൻകം നമുക്കുണ്ടാവണം, ഒരു കോർപ്പസ് നമ്മളുണ്ടാവണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എത്ര രൂപ, ഹൗ മച്ച് വേണം റിട്ടയർമെൻറ്റ് ഫണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണ വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസം വെറുതെ ഇരിക്കണമെന്ന് വിചാരിക്കുക, ഒരു ജോലിക്കും പോകാതെ എത്ര രൂപ നമുക്ക് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറച്ച് മന്ത്ലി എക്സ്പെൻസിൻ്റെ റിക്വയർമെൻറ്റ് എത്രയെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ എന്നാണ് നമുക്ക് റിട്ടയർമെൻറ്റ് എടുക്കാന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ. ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ഇൻഫ്ലേഷൻ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും, പണപ്പെരുപ്പം വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ എക്സ്പെൻസ് നമുക്ക് വേണ്ട സമയത്ത് എത്രയാണ്. ഇതിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 50,000 രൂപയുടെ മാസ ചിലവ് എന്നുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ വെച്ചിട്ട് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എത്ര ടൈംസ് വളർന്നിട്ടുണ്ടാവുന്നത്. ഏകദേശം ഇപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100,000 പെർ മന്ത് നമുക്ക് വേണ്ടതാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ തന്നെ ബോക്സ് ബൈ പെൻഡാഡ് എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ബോക്സ് ബൈ പെൻഡാഡ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കാനുള്ള ആപ്പിൻ്റെ പേരാണ്. ഇതിൽ പോയിട്ട് ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ 1-2 questions ഇതേമാതിരി ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്ര രൂപ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് കോർപ്പസ് വേണം, ഇന്നത്തെ മന്ത്ലി ചിലവനുസരിച്ച് അന്നത്തെ മന്ത്ലി ചിലവ് എത്രയായിരിക്കും, അതിന് വേണ്ടിയിട്ട് ഇന്ന് മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് എത്ര ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ അവിടെ കിട്ടും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാൽക്കുലേറ്ററാണ്. ഇവൻ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി പിന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എത്ര വേണം എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇനി വേറെ ഒന്നും നോക്കല്ല, സ്റ്റാർട്ട് സേവിങ്. നമ്മൾ സ്റ്റാർട്ട് സേവിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ്. ഈ പറഞ്ഞ പൈസ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത്രയും പൈസ നമുക്ക് എത്രയാണോ SIP അവിടെ വേണ്ടത് മനസ്സിലാവുന്നത് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എത്രയാണോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത് അത് റിട്ടയർമെൻറ്റ് എന്ന ഗോളിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സേവിങ്സ് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ദാനം പോകണം. ഇതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ SIP തരാം. SIPനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൽ RD ഇടാം. RD ഇടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിട്ടേൺ കിട്ടില്ല എന്നാലും
ഇക്വിറ്റി എസ് ഐ പി ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു റിട്ടേൺ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിൽ നിന്ന് എന്നാണോ നമ്മുടെ ഇൻകം വരുന്നത് അതിൻ്റെ പിറ്റേ ദിവസം ഈ പറഞ്ഞ റിക്വയർമെൻറ്റായിട്ട് ഓട്ടോമാറ്റിക്കലി ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന അസറ്റ് ക്ലാസ് അതിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ എത്രയാണോ റിട്ടയർമെൻറ്റ് ബജറ്റ് വേണ്ടത് അതിനനുസരിച്ച് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു 30,000 രൂപ തന്നെയായിരിക്കും. ആ 30,000 രൂപയ്ക്ക് പകരം 10,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട കാര്യം വെച്ചാൽ എനിക്കെങ്ങനെ എൻ്റെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, കൺട്രോൾ മൈ എക്സ്പെൻസ്. ഇപ്പോൾ നമ്മുടെ ഒരു ദിനചര്യയും കാര്യം അനുസരിച്ചൊരു എക്സ്പെൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ റിട്ടയർമെൻറ്റ് എത്ര വേണമെന്നത്, അതിനെ കണക്കാക്കിയിട്ട് എനിക്ക് ഏതെങ്കിലും രീതിയിൽ എൻ്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുമോ, കൃത്യമായിട്ട് ബജറ്റ് ചെയ്യാൻ പറ്റുമോ, എൻ്റെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം കുറയ്ക്കാൻ പറ്റുമോ, എനിക്ക് വല്ല ദുഃസ്വഭാവങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റുമോ, എൻ്റെ ഇത് ഇങ്ങനത്തെ രീതിയിൽ എക്സ്പെൻസ് കുറയ്ക്കാൻ നോക്കുക. ആ കൂടുന്ന എക്സ്പെൻസ് നിങ്ങളുടെ ഈ സേവിങ്സിലേക്ക് പിന്നെയും കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക, അത് പിന്നെയും ഓട്ടോമേറ്റ് ചെയ്യാൻ നോക്കുക. ഇതുപോലെ തന്നെ ന്യൂ ഇൻകം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ, ന്യൂ ഇൻകം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ. ഈ ന്യൂ ഇൻകം ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ എന്തെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യാനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ തന്നെ എന്തെങ്കിലും പ്രൊമോഷൻ ഉണ്ടാക്കിയെടുക്കാനായിരിക്കും. എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെയും ഇൻകം കൂട്ടുക, എക്സ്പെൻസ് കൂട്ടാതെ പിന്നെയും ഈ പറഞ്ഞ പൈസ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീക്കാൻ നോക്കുക. ഇത് നിങ്ങൾ കണ്ടിന്യൂ ഈ ഫസ്റ്റ് കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാനായിട്ട് ചിലപ്പോൾ 1-2 വർഷം എടുക്കും. ഇതങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ എത്ര എസ് ഐ ബി റിക്വയർമെൻറ്റ് ഉണ്ടോ. ചിലപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മുഴുവൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഇത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഇതിങ്ങനെ ഡിസിപ്ലിനോടെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ പരിപാടി നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും ഈസിയായിട്ട് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ 5 സ്റ്റെപ്പ് റിട്ടയർമെൻറ്റ് എന്ന കാര്യം മുൻകൂട്ടി നമ്മളെല്ലാവരും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു പേടിക്കേണ്ട ഒരു കാര്യമില്ല, വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പൈസ ബഡ്ജറ്റൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ച ടൈമിനേക്കാളും മുന്നായിട്ട് റിട്ടയർമെൻറ്റ് എന്ന ഡ്രീം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ട്, നമ്മൾ എൻജോയ് ചെയ്യുന്ന ഏതെങ്കിലും ജോലിയിലേക്ക് മാറാൻ പറ്റും. അത് ചെയ്തോളൂ, അത് വെറുതെ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യേണ്ട കാര്യമുള്ളൂ. പൈസയ്ക്ക് വേണ്ടിയിട്ട് ജോലി എടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെ സ്പെസിഫിക് നമ്പർ തരണം, അത് ഇതേമാതിരി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് ഒരു പ്ലാൻ എടുത്തിട്ട് മുന്നോട്ട് പോകുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതിന്. എന്താണോ വേണ്ടത് അതിനുള്ള ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ടീം ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.